സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഓളമാണ് എല്ലാവരും. മലയാള സിനിമയിൽ മാത്രമുള്ള ഒരു ഒരു സംഭവമാണ്. ബാക്കി എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് തമ്മിൽ തമ്മിലൊന്നും മിംഗിളി അത് ഇവിടെ അങ്ങനൊന്നുമില്ല. എല്ലാവരും കസേരയിട്ട് ഇപ്പൊ കേരളം വരുന്നതിന് മുമ്പ് കസേരയിട്ട് നടി നടന്മാര് ഈ സാങ്കേതിക പ്രവർത്തകർ എല്ലാവരും നിന്നിട്ട് പരസ്പരം തമാശ പറയുകയും പരസ്പരം കളിയാക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു കാര്യമില്ല, ഞാൻ ഒരു സിനിമ മാസിക നോക്കിയപ്പോ എന്നെ പറ്റി മോശമായിട്ട് എഴുതി. ഇയാള് പല സെറ്റുകളിലും ഇങ്ങനെ സീരിയസ്നെസ് ഇല്ലാതെ സംസാരിക്കുന്നു, ഒരു അന്തസ്സില്ല, നടന്റെ ഒരു അന്തസ്സില്ല. ഞാൻ തകർന്നു, എനിക്കത് അതിജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറെ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഇത് അന്തസ്സില്ലാന്ന് മാത്രമല്ല എഴുതിയുള്ളൂ, അല്ല അന്തസ് ഇല്ലാത്ത ഒരു ഉദാഹരണം എഴുതിയില്ലല്ലോ. അയാൾക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഡിസ്റ്റർബായി. ഒരു ദിവസം രണ്ടാമത്തെ ദിവസം നെടുമുടി വീണു. അപ്പൊ ആദ്യ ദിവസം തന്നെ പുള്ളി എന്നെ ശ്രദ്ധിച്ചു, രണ്ടാമത്തെ ദിവസം നെടുമുടി പണിച്ചിട്ട് ഇങ്ങനെ അവിടെ വീട്ടു. ഞാൻ എന്തെങ്കിലും ഡയലോഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു കസേര അവിടെ മാറി നിൽക്കുക. എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊക്കെ തരത്തിൽ തമാശയും ചിരിയൊക്കെ ഉണ്ടെങ്കിലും അത് പിന്നെയും ചെന്നെത്തുന്നത് അന്തസ്സില്ലാത്ത നടൻ, സിനിമ സീരിയസ് ആയിട്ട് എടുക്കാത്ത നടൻ, ഇയാൾക്ക് എന്താ കുട്ടിക്കളിയാണോ ഇത്, ഒരു സീരിയസ് ആയിട്ട് എന്തൊക്കെയോ എഴുതിയിരുന്നു. അങ്ങനെ വേണിച്ചേട്ടൻ എന്റെ അടുത്ത് വന്നിട്ടുള്ളത് എന്താണ്, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും മാറിയിരിക്കുന്നു, ഞാൻ പറയാനില്ല, ഞാൻ വേറെ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലല്ലോ പിന്നെ എനിക്ക് എത്ര കൊല്ലമായിട്ട് അറിയാം. വാ മാറ്റി നിർത്തിട്ടുള്ള സത്യം പറ ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ മോശമായിട്ട് എഴുതി, ഞാൻ ഇന്നസെന്റ് ആണ്, എന്തിനാണ് അവർ എഴുതിയത്, നമുക്ക് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്, എനിക്ക് ഇത്രയ്ക്ക് താങ്ങാൻ ശേഷിയില്ലാത്ത ഒരാളാണ്. കാര്യം നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചെയ്യുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ ഉള്ള ഒരു ജീവിത രീതിയിൽ നിന്നും ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഭവം വന്നപ്പോ എനിക്ക് ഇങ്ങോട്ട് അതിജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളി, എടാ മണ്ട, നിന്നെ എന്തിനാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചത്, ആൾക്കാരെ രസിപ്പിക്കാൻ, അഭിനയിച്ച് രസിപ്പിക്കാൻ, നിന്റെ ആ പാഠമം ആൾക്കാരിൽ എത്തിക്കാൻ, അതല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനെ മൂഡൌട്ടായിട്ടിരിക്കാനല്ല. നമ്മുടെ ദൗത്യം, നമ്മൾ എന്തിനാണോ വന്നത് അത് ചെയ്യുക, ബാക്കിയെല്ലാം ഈ ചെവിയിൽ കൂടി കേട്ട് അല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് പോവാതിരിക്കുക, അത് വായിക്കാതിരിക്കുക. ഇയാൾ ഒരു 15-20 മിനിറ്റ് വേണിച്ചിട്ട് എന്നെ ശരിക്കും അങ്ങോട്ട് കൗൺസിൽ ചെയ്തു. ഞാൻ അത്ഭുതപ്പെട്ടു, ഈ മനുഷ്യൻ ഇത്രയും നല്ലൊരു കൗൺസിലറാണെന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. ചിന്തിക്കും, തിരിഞ്ഞു നോക്കരുത്. നമ്മൾ ആരെങ്കിലും നമ്മുടെ സിനിമ ഒന്ന് മോശമായി കഴിഞ്ഞാൽ ആരെങ്കിലും പറയൂ, ഇങ്ങനെ പത്രത്തിൽ എന്തോ ഒരു ന്യൂസ് വന്നതുകൊണ്ട് അതിന് വിഷമിച്ചിരുന്നെന്ന് പറഞ്ഞ് ആരെങ്കിലും കേൾക്കൂ. നമ്മുടെ ഒരു ചാൻസ് അല്ലേ, സ്ട്രൈക്ക് ചെയ്യുക, നെഞ്ചത്ത് അവ തറയ്ക്കണം നിന്റെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ഇയാൾ തന്നെ ആവേശഭരിതനാക്കി. ഞാൻ എല്ലാം മറന്നൊരു പുതിയ മനുഷ്യനെ ഞാൻ വേണിച്ചേട്ടനടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ചേട്ടനെ ഇന്ന് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ, ചേട്ടൻ ആ കൗൺസിലിംഗ് എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ ഒരു പക്ഷേ തിരിച്ചു വരുമോന്നുപോലും എനിക്ക് അറിഞ്ഞൂടാ. ഈ സിനിമ എന്തായാലും എന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു സിനിമയും മാറിയാണ്, എനിക്കത് അതിജീവിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ സത്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ശരിയാണ്. ആ താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ കൈ പിടിച്ചിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചു. അപ്പൊ പുള്ളി അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. ചേട്ടന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ, അപ്പൊ അദ്ദേഹം എന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ പറ്റി എങ്ങനെ എഴുതിയ ഞാൻ ആത്മഹത്യ, ഞാൻ അന്തം വിട്ട് നിൽക്കാൻ, ഇത്രയും വലിയ കൗൺസിലർ ഒരാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിട്ട് പുള്ളിക്ക് താങ്ങാൻ പറ്റില്ലെന്നുള്ളത് ബേസിക്കായിട്ട്. അതിനപ്പുറം കലാകാരന്റെ ഒരു മനസ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ വേറെ രംഗത്തും ഉണ്ട് കേട്ടോ, പക്ഷെ ടോട്ടലായിട്ട് കലാകാരന്മാരുടെ ഒരു രീതി പത്രവുമായിട്ടും പത്രവാർത്തകളുമായിട്ടൊക്കെ